Welcome back to Bosco Campus Vision. I am Rani R, Assistant Professor, Don Bosco College, Kottayam. We are going to discuss the balanced portion of fund flow statement. That is the last portion of fund flow statement. The preparation of fund flow statement. How to prepare the fund flow statement? Fund flow statement in the format എന്താണ് നോക്കാം. നമുക്ക് രണ്ട് രീതിയിലുള്ള ഫോർമാറ്റ് ആണ് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ഫോർമാറ്റ്, ദാറ്റ് ഈസ് ദ ടി ഷേപ്പ്. അതായത് നമുക്ക് ടി ഷേപ്പില് രണ്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലും ആയിട്ട് എഴുതുന്നത് പോലെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫോർമാറ്റിൽ ആദ്യം സോഴ്സസ് എഴുതുന്നു, ദെൻ ടോട്ടൽ ചെയ്യുന്നു, ദെൻ ആപ്ലിക്കേഷൻ എഴുതുന്നു, ദെൻ ടോട്ടൽ ചെയ്യുന്നു. ഇപ്പം ന്യൂ ഫോർമാറ്റ് പ്രകാരം അങ്ങനെയാണ് നമ്മൾ വെർട്ടിക്കൽ ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഏതാണെങ്കിലും പ്രശ്നമില്ല, പരീക്ഷയ്ക്ക് നമുക്ക് ഇതിൽ രണ്ടിലും ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് ഒരു ടി ഷേപ്പിലെ അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ഫോർമാറ്റ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഹൊറിസോണ്ടൽ ഫോർമാറ്റ് ആണ്. ഇതിന് രണ്ട് കോളമാണുള്ളത്, രണ്ട് കോളം, മെയിൻ ആയിട്ട് രണ്ട് കോളമാണ്. ഒന്ന് സോഴ്സസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ദെൻ ആപ്ലിക്കേഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സോഴ്സസും നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ആപ്ലിക്കേഷനും ആയിരിക്കും. നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ബിസിനസ്സിലേക്ക് ഫണ്ട് വരുന്നത്, അതാണ് സോഴ്സസ് ഓഫ് ഫണ്ട്. എക്സാമ്പിൾസ് പറയാം. ഇഷ്യൂ ഓഫ് ഷെയർസ്, ദെൻ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, ലോങ് ടേം ബോറോയിങ്സ്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ദെൻ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇത്രയും ഐറ്റം വഴിയാണ് നമ്മളുടെ ബിസിനസ്സിലേക്ക്, പ്രധാനമായിട്ടും ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ഫണ്ട് വരും, അതുപോലെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോഴും ഫണ്ട് വരും, അതുപോലെ ലോങ് ടേം ബോറോയിങ്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും മറ്റും നമ്മൾ ഫണ്ട്, ലോങ് ടേം ഫണ്ട് എടുക്കുക, അതുപോലെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് അസറ്റ് വിൽക്കുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് ഫണ്ട് വരും, അതുപോലെ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചായിരുന്നു. അതിന്റെ പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ സോഴ്സും നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ആപ്ലിക്കേഷനും ആയിരിക്കും. പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷനും, നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ഫണ്ട് ലോസ്റ്റ് ഫ്രം ഓപ്പറേഷനും ആയിരിക്കും. ഇവിടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ അത് സോഴ്സ് ആയിരിക്കും. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ജസ്റ്റ് ലൈക്ക് ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഫിക്സഡ് അസറ്റിന്റെ കാറ്റഗറി തന്നെ, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് അത് തന്നെയാണ്, അതും സോഴ്സ് തന്നെയാണ്. ദെൻ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതായത് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ് അതൊക്കെയാണ്, അതും നമ്മുടെ സോഴ്സ് ആണ്. അതുപോലെ നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഷെഡ്യൂൾ മിസ് പഠിപ്പിച്ചതാണ്. അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ആണെങ്കിൽ ആ ഫിഗർ ഇവിടെ എടുക്കാം, സോഴ്സിലായിട്ട് കാണിക്കാം. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ എന്ന് പറയുന്ന റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ മീൻസ് റീപേയ്മെന്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ. നമ്മൾ പ്രിഫറൻസ് ഷെയറിന്റെ നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റ് തിരികെ വാങ്ങിയിട്ട് ക്യാഷ് കൊടുക്കുക, അതിനെയാണ് റിഡംഷൻ പ്രോസസ് എന്ന് പറയുക. അതുപോലെ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, റീപേയ്മെന്റ് ഓഫ് ലോൺ, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, പേയ്മെന്റ് ഓഫ് ടാക്സ്, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്, പേയ്മെന്റ് ഓഫ് ഇന്ററസ്റ്റ്, ദെൻ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ദെൻ അതർ ഓപ്പറേറ്റിംഗ് ലോസസ്, ദെൻ ആ ലാസ്റ്റ് ഐറ്റം നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ആപ്ലിക്കേഷനിൽ വരിക. ആപ്ലിക്കേഷനിൽ നിന്ന് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ ഓർത്തോളുക, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോകുന്നതാണ് ഫണ്ട് ക്യാഷ് അല്ലെങ്കിൽ പോകുന്നതാണ് ഈ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് വരുന്നത്. സോഴ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് വരുന്നതും ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പോകുന്നതുമാണ്. അതുപോലെ നമ്മുടെ ഷെഡ്യൂൾ, പിന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ മിസ് കുറച്ച് ടിപ്സ് പറഞ്ഞിരുന്നു. ഈ ഫണ്ട്, ആ ടിപ്സ് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്നും കൂടി പറഞ്ഞോട്ടെ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ സോഴ്സസ് ആൾവേസ് ഈക്വൽ ടു ആപ്ലിക്കേഷൻ ആയിരിക്കണം. സോഴ്സസും ആപ്ലിക്കേഷനും തുല്യമായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം ശരിയാണെന്നുള്ളതാണ്. അത്രയും ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ ലാസ്റ്റ് സോഴ്സ് സർവീസ് ഈക്വൽ ടു ആപ്ലിക്കേഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പ്രോബ്ലം കറക്റ്റ് ആണെന്ന് നമുക്ക് വളരെ ഹാപ്പിയായിട്ട് എക്സാം ഹാളിൽ നിന്ന് തിരിച്ചറിഞ്ഞ് വരാനായിട്ട് സാധിക്കും. അപ്പം അതിന് മുമ്പ് മിസ് ആ ടിപ്സ് ഒന്നും കൂടി പറയട്ടെ. നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ കുറച്ച് അക്കൗണ്ട്സുകൾ ഓപ്പൺ ചെയ്യുന്ന കാര്യം മിസ് പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിനകത്ത് തരുന്ന ഐറ്റംസ്, അതിനെക്കുറിച്ച് ഫർദർ ഇൻഫർമേഷനിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഈ അക്കൗണ്ട്സ് ഒക്കെയാണ് നമ്മൾ വീണ്ടും നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. അങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പം പ്രോഫിറ്റ് വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് മിസ് അവിടെ പറഞ്ഞത്. ഇനി നമ്മൾ ഈ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബൈ ക്യാഷ് വരാം, ടു ക്യാഷ് വരാം. ഈ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് വരാം, അതുപോലെ ക്രെഡിറ്റ് സൈഡിലും ക്യാഷ് വരാം. ഡെബിറ്റ് സൈഡിൽ ക്യാഷ് വന്നാൽ ടു എന്നും, ടു ക്യാഷ് എന്നും. ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് വരുവാണെങ്കിൽ ഏതൊരു അക്കൗണ്ട് ആയിക്കോട്ടെ, ആ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് വന്നാൽ ബൈ ക്യാഷ് എന്നായിരിക്കുമല്ലോ നമ്മൾ കാണിക്കുന്നത്. അതുപോലെ
ബൈ ക്യാഷ് ആണെങ്കിൽ അത് സോഴ്സസ് ആയിരിക്കും അത് ഏതൊരു അക്കൗണ്ടിന്റെയും ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും സോഴ്സസ് ഓഫ് ഫണ്ട് ആയിരിക്കും അതുപോലെ ഏതൊരു അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് ക്യാഷ് വന്നിട്ടുള്ളത് ദാറ്റ് മീൻസ് ടു ക്യാഷ് വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ഇതൊരു പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് നമ്മളൊരു അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ ഫിഗറുകൾ എടുത്ത് ഏതൊക്കെ അക്കൗണ്ടിൽ കാണിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് മിസ് പറഞ്ഞത് അപ്പം ഇതും കൂടി പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുകയാണ് നമുക്ക് അടുത്തത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.